Rajasthan, Mun Mukhyamantriyaya, Vasundhara Raja Sindhya, Congressumayi, Charcha Nadathan, Orungirikkukayanu, Deshiya Adhyakshan, Mallikarjun Kharge-umayi, Charcha Nadathan, Avar Orungukayanu, Rahul Gandhiyumayum, Valare Vaikathe Thanne, Koodikazhcha Nadathum, Rahul Gandhiyumayulla, Charcha, Vaikan, Pradhanapetta Karanamakunnathu, Randu Samsthanangalilekkulla, Niyamasabha Thiranjeduppum, Athupole Thanne, Vayanattilekkulla, Upatheranjeduppum, Ayathinal Thanneyanu, Ennal Vasundhara Valare Vaikathe Thanne, Congress Palayathilekku, Ethan, Thayyaredukkukayanu, Athinulla Charchakalum, Nadakkunnundu, Onnamathe Karanam, India Munnani, Valare Vishalamayi Kazhinju Rajasthanil, Kazhinja Lok Sabha Thiranjeduppil, India Munnani Undakkiya Netam, Valare Valuthanu, Athil Congressinu 8 seatum, Sakhyakakshikalkku 3 seatum, Angane Aake 11 seatukal India Munnani Nediyeduthu, BJP-kku 14 seat mathrame Labhichullu, 25-il ninnum Nere 14-ilekku Kuranjathu BJP-ye Sambandhichidatholam, Ettavum Valiya Parajayangalil Onnayi Thanneyanu, Avar Kanakkakkunnathu, Bhajanlal Sharmaye Mattanamennu, Valiya Thothilulla Ethirppu BJP-kkullil Thanne Purappeduvikkukayanu, BJP-yil ninnum Vasundhara Pakshathe Adarthiyeduthu, Puthiya Party Roopikarichu, India Munnani സഖ്യത്തിലെത്തുക അതാണ് ഇപ്പോഴത്തെ വസുന്ധരയുടെ തീരുമാനം. വസുന്ധരയുടെ പാർട്ടി പ്രത്യേകമായി രൂപീകരിക്കുമ്പോൾ അത് കോൺഗ്രസുമായി സഖ്യത്തിലായാൽ രാജസ്ഥാനിൽ സുഗമമായി അധികാരത്തിലേക്ക് വരാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ 116 MLA-മാർ മാത്രമുള്ള BJP-യുടെ അംഗസംഖ്യ കുറയ്ക്കാൻ വസുന്ധരയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്നാൽ MLA-മാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും BJP പോകും. അവരെ പണവും അധികാരവും കൊടുത്ത് ഒപ്പം നിർത്താൻ തന്നെയാണ് ദേശീയ ഘടകത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനം. അതുകൊണ്ട് തന്നെ വസുന്ധരയുടെ ഈ നീക്കം എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. എങ്ങനെ പോയാലും രാജസ്ഥാനിലെ BJP-യിൽ 20% വരുന്ന വോട്ട് ഷെയർ കൃത്യമായും അവർക്ക് ഒറ്റയ്ക്ക് തന്നെ അവരുടെ പാർട്ടിയിലേക്ക് എത്തിക്കാമെന്ന വിലയിരുത്തൽ തന്നെയാണ് സർവേ നടത്തിയതെന്നും വ്യക്തമാകുന്നത്. അതായത് വസുന്ധരയുടെ അഭാവം തീർച്ചയായും BJP-യിൽ ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. ഇത്തവണ വസുന്ധര മുന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് BJP-ക്ക് കേവല ഭൂരിപക്ഷം നേടാനായത്. നരേന്ദ്രമോദിക്ക് വസുന്ധരയെയും അവരുടെ അനുയായികളെയും ഇഷ്ടമല്ല. വസുന്ധരയുടെ മകനായ ദുഷ്യന്തനെയും ഒരു രീതിയിലും മന്ത്രിസഭയിൽ അടുപ്പിക്കാത്തതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ സുഷമയും എതിർത്തെങ്കിൽ പോലും പിന്നീട് നരേന്ദ്രമോദിക്കൊപ്പം മോദി മന്ത്രിസഭയിൽ എല്ലാ സഹായം ചെയ്യുന്ന രീതിയിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ വസുന്ധര ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു, ഇനിയും ഭാരതീയ ജനതാ പാർട്ടിയിൽ തുടരേണ്ട എന്നുള്ള ഒരു നീക്കമാണ് വസുന്ധര നടത്തുന്നത്. തീർച്ചയായും കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തന്നെയാണ് ഇപ്പോൾ വസുന്ധര തീരുമാനിച്ചിരിക്കുന്നത്.